പുതിയ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തറയിൽ വെക്കില്ല, നിസ്സാര പൈസയ്ക്ക് മേടിച്ച ഫോണും തറയിൽ വെക്കില്ല. ഇതിങ്ങനെ എനിക്ക് അൽക്കാട്ടലിന്റെ മൊബൈൽ ഒരാൾ തന്നു, ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, എന്നാലും കയ്യിൽ കൊണ്ട് നടക്കും ചാടക്ക് ആന്റിനേക്കുള്ള കണ്ണിക്കൊള്ളു, അത് സൂക്ഷിച്ചു ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ. നമ്മുടെ ഈ വണ്ടി തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന മഞ്ഞ തുണിയില്ലേ, അതിനകത്തൊക്കെ പുതിഞ്ഞാണ് ഫോണിൽ. ചെവി ഇങ്ങനെ കൊണ്ട് ചെല്ലും എപ്പോഴും, കോള് വരുന്നുണ്ടോ എന്ന് അറിയാനായിട്ട്. രാത്രി ഞാൻ ഫോണിൽ നോക്കും, ഉറങ്ങുന്നതിന് മുമ്പ് ഫോണിൽ നോക്കും, അപ്പോഴാണ് ഫേസ്ബുക്കും വാട്സപ്പൊക്കെ ഇങ്ങനെ നോക്കി നോക്കി. ഇത് വന്ന് മുഖത്തൊരു 7 പ്രാവശ്യം വീഴുമ്പോൾ ഞാൻ ഉറങ്ങും. എവിടെയെങ്കിലും ഒരു ഇഷ്യൂ നടന്നു ഞാൻ അപ്പം ഫേസ്ബുക്ക് എടുത്ത് ലൈവ് ഇടുന്നു, റിപ്പോർട്ടർ ആവുകയാണ്. ഇതൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വലിയ സ്റ്റാറുകളാണ്. ഞാനിത് യാദൃശ്യമായിട്ട് വായിച്ചിട്ട് എനിക്കിതുപോലൊരു ടെൻഷൻ ഇല്ല. ഞാൻ വിചാരിച്ചു ദൈവം ചത്ത് കളഞ്ഞാലും. അതിഥി ടേക്കോവർ എന്ന നമ്മുടെ ഇന്നത്തെ സെഗ്മെന്റിൽ നമ്മുടെ അതിഥിയായിട്ട് എത്തുന്നത് ടെലിവിഷൻ, മിമിക്രി, സിനിമാ രംഗത്തെ പ്രശസ്തനായ ശ്രീ നോബി ചേട്ടനാണ്. നോബി നമസ്കാരം. നമസ്കാരം. അപ്പോൾ ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, എങ്ങനെയാണ് നോബി ഇത്തരത്തിലൊരു കലാജീവിതം, നോബിയുടെ കലാജീവിതം തുടങ്ങുന്നത് എങ്ങനെയാണ്? കലാജീവിതം അതായത് കുഞ്ഞുനാൾ മുതലെ കലയെ സ്നേഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അപ്പനും അമ്മയൊക്കെ അത്യാവശ്യം വലുതല്ലെങ്കിൽ പോലും ചെറുതായിട്ട് പാട്ട് പാടും, പിന്നെ അപ്പോൾ ഒരു ഹാർമോണിസ്റ്റാണ്. അങ്ങനെ അവരെയൊക്കെ കണ്ടു പഠിച്ചു. അങ്ങനെ സ്കൂൾ തലത്തിൽ മത്സരിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ മിമിക്രിയായിട്ട് ഒരു ബന്ധമില്ലായിരുന്നു. കഥാപ്രസംഗം, മോണോക്റ്റ്, നാടകം അങ്ങനെയുള്ള പരിപാടികളായിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അതിനുശേഷം പത്താം ക്ലാസ് ഐറ്റിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് മിമിക്രി എന്ന് ഒരു പാഷനായി. അത്യാവശ്യം മിമിക്രി എന്ന സിനിമയിലേക്ക് ആൾക്കാർ കയറുന്നു. അങ്ങനെ ഇപ്പം മിമിക്രിയിൽ ട്രൂപ്പുകളിൽ കയറാനൊരാഗ്രഹം. അതിനു വേണ്ടിയിട്ട് സകലമാന ട്രൂപ്പുകളിൽ ചാൻസ് ചോദിച്ചൊരു നടപ്പുണ്ടായിരുന്നു. സിനിമയിൽ ചാൻസ് ചോദിക്കും പോലെ ട്രൂപ്പുകളിൽ ഇങ്ങനെ ഒരു അവസരം കിട്ടുമെന്ന് ചോദിച്ച് പല ട്രൂപ്പുകളിലും നടന്നു, പലരും തന്നിട്ടില്ല. പിന്നെ അതിനുശേഷം എങ്ങനെയൊക്കെ ഒരു ട്രൂപ്പിൽ കയറിപ്പറ്റി. അപ്പോൾ ട്രൂപ്പിൽ കയറിപ്പറ്റിയപ്പോൾ അത്യാവശ്യം നമ്മൾ പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ ട്രൂപ്പിൽ അത്യാവശ്യം ശമ്പളം വേണമെങ്കിൽ മീഡിയയിൽ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞ് ഒരു ചെറിയ 2 TV പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ആ സമയത്ത്. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം എല്ലാ മിമിക്രിക്കാരും TV ആർട്ടിസ്റ്റുകളാണ്, എല്ലാ TV ആർട്ടിസ്റ്റുകളും സിനിമാക്കാരാണ്. ഇപ്പം അതായി. അന്ന് TV എന്തെങ്കിലും ഒരു പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് സ്റ്റേജിൽ നിന്ന് ശമ്പളം മേടിക്കും. അങ്ങനെയായിട്ട് സകലമായ ചാനലിലും ഇങ്ങനെ ചാൻസ് വെച്ച് എന്തെങ്കിലും ഒരു പ്രോഗ്രാം കിട്ടുമെന്നൊക്കെ പറഞ്ഞു ചാനലിലും ചെന്നു. സിനിമയിൽ ചാൻസ് ചോദിക്കാൻ പോയിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അത് നമുക്കൊരിക്കലും എത്തിപ്പെടാൻ പറ്റില്ല എന്നുള്ളിലുണ്ട്. സിനിമ സിനിമ പോലെതല്ല, അവിടെ നമുക്ക് പറ്റില്ല, ഉള്ളിലുണ്ട് അഭിനയിക്കണമെന്നും, അതിൽ നമുക്ക് അങ്ങോട്ട് കയറി ചെല്ലാനൊരു ഇതുണ്ടല്ലോ. പിന്നെ ലൊക്കേഷൻ, രാജസ്ഥാൻ സാറൊക്കെ നമ്മുടെ നാട്ടുകാരാണ്. അപ്പോൾ അവിടെ വെച്ച് കുറേ സിനിമ ഷൂട്ടിംഗ് ഒക്കെ നടക്കുമ്പോൾ നമ്മൾ പോയി കാണുന്നു. അപ്പോൾ പോലും ഒരിക്കലും അവിടെ എത്താൻ പറ്റില്ല. അതായത് ഷൂട്ടിംഗ് ഒക്കെ കാണാം, അതൊക്കെ ഓക്കെ, സിനിമയിലേക്ക് അഭിനയിക്കാൻ പറ്റില്ല എന്നൊരു ഇതുണ്ട്, തീരുമാനിച്ചു. അതുകൊണ്ട് പിന്നെ TV പരിപാടിയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ചില പല ചാനലിലും പോയി നടന്നു. പിന്നെ അതിനുശേഷമാണ് പിന്നെ ഏഷ്യാനെറ്റ് പ്ലസ്സിൽ ഞാനൊരു പരിപാടി ചെയ്തു, സിംഗിൾ പെർഫോമൻസ് ആയിരുന്നു, സ്മൈൽ പ്ലീസ് എന്ന് പറഞ്ഞിട്ട്. അതിന് മുമ്പ് കുറേ നാൾ മുമ്പ് അത് ചെയ്തു. പിന്നെ കൈരളിയിൽ അങ്ങനെ കുറേ ചെറിയ ചെറിയ പ്രോഗ്രാം ചെയ്തു. ഏഷ്യാനെറ്റ് 2 സീരിയലിലൊക്കെ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തു. ലാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം മാറ്റിമറിച്ചതുപോലെ കോമഡി സ്റ്റാർസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം വന്നു. അതിൽ തന്നെ ഫസ്റ്റ് ഇൻ്റർവ്യൂവിന് ചെന്നപ്പം തന്നെ അവർ പറഞ്ഞു വളരെ നന്നായിട്ടുണ്ട്, വേറെ എന്തെങ്കിലും പണിക്കുവാൻ പറഞ്ഞ് ഞങ്ങൾ ഇറക്കി വിട്ട അവിടെ നിന്ന്. അതിനുശേഷം അവർ വിളിച്ചു ഞങ്ങളെ. ഞങ്ങൾ വിളിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു 4 പേരാണ് പോയി ചെയ്തത്. അപ്പോൾ അതിൽ അവർ പറഞ്ഞു കുഴപ്പമില്ല, 2 പേര് കുഴപ്പമില്ല, ബാക്കിയുള്ളവരും വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അവരില്ലാതെ ഞങ്ങൾക്ക് പറ്റില്ല, എന്ന് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയൊക്കെയോ നിമിത്തം എന്നതുപോലെ വീണ്ടും കോമഡി സ്റ്റാർസിലെത്തി. ഒരു 3.5 വർഷം കോമഡി സ്റ്റാർസ് കണ്ടിന്യൂ ചെയ്തു. അതിൽ വിന്നറാണ് ഞങ്ങൾ ഏഷ്യൻ്റെ കോമഡി സ്റ്റാർസിൻ്റെ കാര്യം. അതൊരു പീക്ക് ടൈമായിരുന്നു. ആ സമയത്ത് ശനിയും ഞായറും ആയിരുന്നു ഈ പ്രോഗ്രാം. അന്ന് 8:30 ജംഗ്ഷനിൽ ആളില്ലാത്ത അവസരമാണ്, കാര്യം ഈ പ്രോഗ്രാം കാണാനായിട്ട് ജനം പോകും. അത് അപ്പോൾ ആ ടൈമിൽ കോമഡി സ്റ്റാർസിലെത്തി, കുറേ പെർഫോമൻസ് ചെയ്തു. അങ്ങനെ ഒരുപാട് ഡയറക്ടേഴ്സ് കണ്ടു, അങ്ങനെ കുറേ സിനിമയിലെ അവസരം കിട്ടി. ഇപ്പോഴും അതുകൊണ്ട് ജീവിച്ചു പോന്നു. ഈ മലയാള ചലച്ചിത്രത്തിൽ കോമഡി ചെയ്യുന്ന താരങ്ങൾ മിക്കവരും അല്ലേ, ഭൂരിഭാഗം പേരും മിമിക്രി എന്ന് വന്നവരാണ്. അപ്പോൾ ഈ ഒരു കോമഡി ചെയ്യാൻ മിമിക്രിയാണ് ഒരു ബേസിക് യോഗ്യത എന്ന് നോബിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ലില്ല, കാര്യം പിന്നെ മിമിക്രി വേറെ, സിനിമ വേറെ. ഇവിടെ ഒരു ക്യാരക്ടർ അവർ എഴുതി തരുന്നു. എത്രയോ പിന്നെ അതായത് ഭീമൻ്റെ ചേട്ടൻ, ജനാർദ്ദന ചേട്ടൻ, ഇവരൊക്കെ പണ്ട് വില്ലന്മാർ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഒരു കോമഡിയാണ്, ഒരുപാട് കൊമേഡിയന്മാരുണ്ട്. മാളച്ചേട്ടനൊക്കെ തന്നെ മിമിക്രി ആർട്ടിസ്റ്റല്ലേ, പുള്ളിക്ക് തബല ചപ്പുള്ളി, ഇത്രയും ജഗതി സാർ, ഇവരൊക്കെ പിന്നെ ഇത്രയും കൊമേഡി അത് മിമിക്രി ആയിട്ടിരിക്കുന്നുണ്ട്. പക്ഷേ മിമിക്രി എന്ന് വരുമ്പോൾ നമുക്ക് കാര്യം
ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. മിമിക്രിയിലെ ഇത്രയും സ്കിറ്റുകൾ കളിച്ചു, ഒരുപാട് ക്യാരക്ടർ അങ്ങനെ ചെയ്ത ഒരു എക്സ്പീരിയൻസ് അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ പിന്നെ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും തീരുമാനിക്കണം നമുക്ക് ഏത് ക്യാരക്ടർ വേണം. ഒരു കോമഡി ക്യാരക്ടറാണ് നമുക്ക് എഴുതിയെങ്കിൽ നമ്മളത് ചെയ്യുന്നു, ക്യാരക്ടർ എന്താണ് നമ്മൾ ചെയ്യാം. ഇനി പേഴ്സണൽ വ്യക്തിജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ, വിവാഹം എനിക്ക് തോന്നുന്നു ഒരു പിന്നെ വൈഫിനെ എന്തോ അടിച്ചോണ്ട് പോയത് കേട്ടിട്ടുണ്ട് ഇന്റർവ്യൂവിൽ. എന്താ അതിനെ പറ്റി ഒന്ന് പറയാനോ? അത് ഇതുപോലെ കോമഡി ഷോസ് ചെയ്യുന്ന സമയത്ത് പ്രേമമായതാണ്. അത് എങ്ങനെയാണ് ഈ പ്രേമമായത്? ആ വീടിനൊക്കെ അടുത്തുള്ള പരിചയം അങ്ങനെ ഇല്ലല്ല. എന്റെ സ്ഥലം വെഞ്ഞാറമ്മൂട്, വൈഫിന്റെ സ്ഥലം നെയ്യാറ്റിങ്ങൽ. അപ്പോൾ നമ്മുടെ ഈ കോമഡി ഷോസിൻ്റെ ഷൂട്ടൊക്കെ പെറുക്കടയാണ്. ആ പെറുക്കടയാണ് അതിൻ്റെ റിഹേഴ്സലും കാര്യങ്ങളും. വൈഫ് പഠിക്കുന്നത് അതിൻ്റെ തൊട്ടടുത്താണ്, ലോ അക്കാഡമിയിലാണ്. അങ്ങനെ അവിടെ വെച്ച് കണ്ട് പരിചയം. ഇപ്പം നമ്മൾ അത്യാവശ്യം സെലിബ്രിറ്റിയാണ് അന്ന്. അങ്ങനെ കണ്ടുള്ള പരിചയം. അങ്ങനെ വിവാഹം കഴിഞ്ഞിപ്പോൾ ഒരു കുഞ്ഞുണ്ട്, കുഞ്ഞിന് 4 വയസ്സായി മോന്. അങ്ങനെ എപ്പോഴും വൈഫ്. അത് കഴിഞ്ഞ് LLB നിർത്തിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു. നമ്മുടേതെന്ന് പറയുന്നത് ഒരു ടെക്നോളജി ചാനലാണ്, ഞാൻ കാണാറുണ്ട്. അപ്പോൾ കൂടുതലും പേര് ഈ ടെക്നോളജി അറിയാൻ വേണ്ടി വരുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് നോബിയിലെ കലാജീവിതത്തിനപ്പുറത്ത് നോബിയിലെ ടെക്നോളജി കൂടെ ഒന്ന് വെളിപ്പെടുത്തുകയാണ്. നോബി ഉപയോഗിക്കുന്ന ഫോൺ ഏതെന്ന് അറിയാം, ഒരുപക്ഷെ നമ്മുടെ കാഴ്ചക്കാർക്ക് താല്പര്യമുണ്ടോ? ഞാൻ ഉപയോഗിക്കുന്നത് കാര്യം, ഒരു മൊബൈൽ ഫോൺ മേടിക്കണമെന്ന് പറഞ്ഞിട്ട് 20 സ്റ്റേജ് മിമിക്രി കളിച്ചിട്ട് ഭക്ഷണം പോലും കഴിക്കാതെ ഒരു മൊബൈൽ ഫോൺ സ്വന്തമാക്കുക. കാര്യം അന്ന് ടെലിഫോൺ ഇങ്ങനെ ഇറങ്ങിയ ടൈമാണ് മൊബൈൽ. അപ്പോൾ ആ സമയത്ത് നമുക്കൊന്നും മൊബൈൽ വാങ്ങിക്കാനുള്ള ആവശ്യമില്ല. നമ്മുടെ ട്രൂപ്പിൻ്റെ മുതലാളിയിലേക്ക് ഒരൊറ്റ ഫോണുള്ളൂ, അപ്പോഴൊക്കെ ഒരു ഫോൺ മേടിക്കണം. അപ്പോൾ ഒരു പരിപാടി കളിച്ചു കഴിഞ്ഞാൽ നിസ്സാര പൈസയേ ഉള്ളൂ. ഈ പൈസയ്ക്ക് വണ്ടിക്കൂലിയുണ്ട്, വൈകിട്ട് ഭക്ഷണം കഴിക്കും, വീട്ടിൽ വല്ലതും കൊടുക്കണം. ഇതുപോലൊരു 20 പരിപാടിക്ക് വീട്ടിലും പൈസ കൊടുക്കാതെ ഭക്ഷണവും കഴിക്കാതെ കരുതി വെച്ച പൈസ കൊണ്ട് ഒരു ഫോൺ മേടിച്ചു അന്ന്. പിന്നീട് ഈ അന്നൊക്കെ അറിയാലോ, നമുക്കൊരു പുതിയ ഫോൺ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ തറയിൽ വെക്കില്ല. നിസ്സാര പൈസയ്ക്ക് മേടിച്ച ഫോണാണ്, തറയിൽ വെക്കില്ല. ഇതിങ്ങനെ എനിക്ക് അൽക്കാട്ടലിൻ്റെ മൊബൈൽ ഒരാൾ തന്നു, ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. എന്നാലും കയ്യിൽ കൊണ്ട് തറ ചാടക്ക് ആൻറ്റിനേക്കുള്ള കണ്ണിക്കൊള്ളു, അത് സൂക്ഷിച്ചു വെച്ചിട്ടില്ല. അതെ അതെ, അതൊക്കെ ഇങ്ങനെ കയ്യിൽ. അന്ന് ബസ്സിലൊക്കെ കയറുമ്പോൾ ഇത് കയ്യിൽ വെച്ചേക്കും, ഒന്നുമില്ല അതിനകത്ത്. അത് ഒരു ഇതെന്ത് അതിനോടുള്ള പക്ഷേ ഷോ. അതിനുശേഷം ഫോൺ മേടിച്ചു. ഫോണൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വണ്ടി തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന മഞ്ഞ തുണിയില്ലേ, അതിനകത്തൊക്കെ പൊതിഞ്ഞാണ് ഫോണിൽ. ചെവി ഇങ്ങനെ കൊണ്ട് ചെല്ലും എപ്പോഴും, കോള് വരുന്നുണ്ടോ എന്ന് അറിയാനായിട്ട്. അങ്ങനെ ആദ്യം അങ്ങനെ ഫോൺ മേടിച്ചു. പിന്നീട് പറയുന്നത് ഇപ്പം അറിയാലേ, ഇപ്പം എല്ലാവർക്കും എന്താ പറയുന്നത്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ എപ്പോഴും പുതിയ ഫോണല്ലേ. പിന്നെ എനിക്ക് ഈ ഫോൺ വലിയ ക്രൈസ് ഇല്ല. ക്രൈസ് ഇല്ല എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല, അറിയില്ല ഇതിൻ്റെ സെറ്റപ്പ്. കാര്യം ഇപ്പോഴത്തെ എല്ലാ പിള്ളേർ എൻ്റെ മോനൊക്കെ ഫോൺ എടുത്തിട്ടുണ്ട് നിസ്സാരമായിട്ട്, 4 വയസ്സേയുള്ളൂ. അപ്പോഴും ഞാൻ പോയി പിടിച്ച് മേടിക്കും. കാര്യം അവനൊക്കെ ഉള്ളിലങ്ങ് കയറി പോകും, നമുക്കിതിൻ്റെ ഒന്നും അറിയില്ലല്ലോ. ഇതേ മൊബൈൽ ഫോണല്ലേ കാണുന്ന, കണ്ണ് തുറക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടി ആൾക്കാർ കണ്ണു ആദ്യം കാണുന്നുണ്ട് ഫോണായിരിക്കും. പിന്നെ ഇത് എന്താ പറയുക, ഇപ്പോൾ ഇങ്ങനെ ഈ നിങ്ങളൊക്കെ കാണുമ്പോൾ ആ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഈ സെറ്റപ്പ്. അങ്ങനെ നോക്കും ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ ഞാൻ ആക്റ്റീവ് അല്ലാത്തതിൻ്റെ ഒരൊറ്റ കാര്യം ഇത്, ഇത് ദൈവം നമ്മളിടുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വേണ്ട എന്ന് പറഞ്ഞാൽ മാറ്റിയിട്ട്. എന്നിട്ട് ഇടയ്ക്ക് ഫേസ്ബുക്കിലൊക്കെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ എടാ ഇന്ന ചെയ്യട്ടെ, ഇത് ഞാൻ ഇടട്ടെ, ആ ഇന്ന് കിട്ടോ പോസ്റ്റ് ഇട്ടോ, അവർ വിളിക്കും നീ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇങ്ങോട്ട് വിളിക്കുമ്പോഴത്തേനാണ് നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോണിനെ പറ്റിയിട്ടാണ് പറഞ്ഞു വന്നത്. ഏത് ഫോണാണ് ഇപ്പം നിലവിൽ ഉപയോഗിക്കുന്നത്? സാംസങ്ങിൻ്റെ C7 Pro എന്ന് പറഞ്ഞിട്ടൊരു ഫോൺ. എനിക്കൊക്കെ ഒരു ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 5 വർഷം 6 വർഷം ഒരു കുഴപ്പമില്ലാതിരിക്കും. അത് അങ്ങനെ തന്നെ ഇരിക്കും. കാര്യം വേറെ ഫോൺ മാറണം അങ്ങനെയുള്ള അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും ഒരു താല്പര്യമില്ല. എനിക്ക് ഇന്ന ഫോൺ വേണോ, ഈ ഫോൺ ഇറങ്ങും, ഇത് അങ്ങനെയൊന്നുമില്ല. ഉള്ള സാധനം ഇങ്ങനെ പോക്കറ്റ് വെക്കുന്നു. എൻ്റെ ഒരു സ്ഥിരം പരിപാടിയുണ്ട്, രാത്രി ഞാൻ ഫോണിൽ നോക്കും, ഉറങ്ങുന്നതിന് മുമ്പ് ഫോണിൽ നോക്കും. അപ്പോഴാണ് ഫേസ്ബുക്കും വാട്സപ്പൊക്കെ ഇങ്ങനെ നോക്കി നോക്കി. ഇത് വന്ന് മുഖത്തൊരു 7 പ്രാവശ്യം വീഴുമ്പോൾ ഞാൻ ഉറങ്ങും. കാര്യം ഇങ്ങനെ നോക്കും, വന്ന് അടിക്കും, തറയിൽ വീഴും, എടുത്ത് വയ്ക്കും, കിടന്നുറങ്ങും. രാവിലെ എണീക്കുമ്പോൾ ചാർജ് കാണില്ല. പിന്നെ ഇത് കുത്തിയിട്ടുണ്ട് കുറച്ച് നേരം. എനിക്ക് ഇന്ന ഫോൺ വേണം അങ്ങനെയൊന്നും. അപ്പോൾ ഇപ്പോൾ ഈ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോണിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്താണ്? അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അതിൻ്റെ നല്ലതെന്ന് തോന്നിയ ഒരു ഫീച്ചർ? ഫീച്ചർ നമുക്ക് വാട്സപ്പാണ് എനിക്കിപ്പോൾ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇവിടുന്ന് പുറത്തൊക്കെ പ്രോഗ്രാം പോയി കഴിഞ്ഞാൽ അവിടുത്തെ സിം ഇല്ലെങ്കിൽ പോലും നമുക്ക് വാട്സപ്പിൽ ഇവിടുന്ന് ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ, പണ്ടൊന്നും അങ്ങനെ ഇല്ലല്ലോ. നമ്മളെവിടെയാണെന്ന് വിളിച്ചാൽ കിട്ടില്ല, ഈ പുള്ളി ഇത് എവിടെയാണെന്നൊരു പിടിയില്ല. അപ്പം തന്നെ ഇപ്പം പെട്ടെന്ന് വാട്സപ്പ് എടുക്കാമല്ലോ, വാട്സപ്പ് എടുത്തിട്ടൊരു മെസ്സേജ്. അപ്പോഴാണ് ചോദിക്കുക, നമ്മൾ എന്തായാലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ വൈഫൈ കിട്ടാൻ വഴിയുണ്ടെന്ന് പറഞ്ഞാൽ നടക്കുന്നത്. വൈഫൈ ഓൺ ചെയ്ത് വാട്സപ്പിൽ ആര് മെസ്സേജ് അയച്ചും നോക്കും, കാര്യം ഇവിടെയാണ് ഇവിടെ എന്തെങ്കിലും വർക്കിന് വിളിച്ചോ അങ്ങനെ കണ്ടിട്ട്.
അപ്പോൾ ഈ വിളിയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നമ്മുടെ ജോൺ ബ്രിട്ടാസ് സാറുമായിട്ട് ചെയ്തൊരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടിരുന്നു നോബിയുടെ. അതിനകത്ത് വൈഫ് ആദ്യം നമ്മൾ അത് ഏതൊരു ഭർത്താവിൻ്റെയും സ്ഥിതി എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ച ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും ഒരുപാട് മിസ് കോളുകൾ അടിച്ച് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതി പാരിമാറിൽ നിന്ന് നമുക്ക് സാധാരണ കാണാറുണ്ട്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ ഒരു എന്താ പറയുക, ആ ഒരു മിസ് കോൾ അടിക്കുന്നതിൻ്റെ ആ ഒരു അത് കുറഞ്ഞിട്ടുണ്ടോ അതോ അതുപോലെ തന്നെ തുടരുക? ഇല്ല, ഞാൻ പിന്നെ ഇവിടെ പുറത്തു പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന ഉടനെ പിന്നെ അപ്പോൾ ഏത് രാജ്യത്തിലാണെന്ന് പോകണമെന്ന് വൈഫിനറിയാമല്ലോ. അവിടെ ചെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സിം എടുക്കും, ഒരു സിം ലോക്കൽ സിം എടുക്കും. ലോക്കൽ സിം എടുത്തിട്ട് ആദ്യം ഇപ്പോൾ നമ്പർ കൊടുക്കും. അപ്പം തന്നെ ഇവിടെ ചാർജ് ചെയ്ത് വെച്ചേക്കും ഇന്ന സ്ഥലത്തോട്ട് വിളിക്കാൻ കോൾ റേറ്റ് കുറവുള്ളത്, ഞാൻ ഏത് സ്ഥലത്താണ് പോയത് അവിടെ ചെയ്ത് വെച്ചേക്കും. ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും, ഞാൻ അങ്ങോട്ട് വിളിക്കണ്ടല്ല, അത് കൂടിയിട്ടേ ഉള്ളു. അപ്പോൾ ഈ വിദേശ രാജ്യങ്ങളിൽ പോകുന്ന കാര്യം പറഞ്ഞുകൊണ്ട് ചോദിച്ചിരിക്കണം, ഏതൊക്കെ രാജ്യങ്ങൾ ഇതുവരെ സന്ദർശിച്ചിട്ടുണ്ട്? ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്, ഒത്തിരി സ്ഥലം. കഴിഞ്ഞ ദിവസം ദുബായിലായിരുന്നു തോന്നുന്നു, ആ ലാലേട്ടൻ്റെ പ്രോഗ്രാമായിരുന്നു, ലാലേട്ടൻ്റെ കൂട്ടായിരുന്നു പരിപാടിയായിരുന്നു. ഇനി പുതുതായിട്ട് ഏതൊക്കെ പ്രോജക്റ്റുകളാണ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്? പുതിയ സിനിമകൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന സിനിമ അല്ലു അർജുൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അൻസിബ അറിയാം, അൻസിബ കുറച്ച് നാളായിട്ട് ഇങ്ങനെ അൻസിബ ഈ സിനിമയുടെ പിന്നിലാണ്. അൻസിബ ആദ്യമായിട്ട് സ്ക്രിപ്റ്റ് എഴുതി ഡയറക്ട് ചെയ്ത സിനിമ അല്ലു അർജുൻ, അതിനകത്തൊരു ക്യാരക്ടർ ചെയ്യാൻ പോണത് ലേറ്റസ്റ്റ് പ്രോജക്റ്റ്. ഇതിൻ്റെ ഇടയിൽ വീണ്ടും തിരിച്ച് ടെക്നോളജിയിലേക്ക് ഒന്ന് വന്നു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുമുണ്ട്, ഒരുപാട് ദോഷങ്ങളുമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിൻ്റെ ദോഷം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ വാട്സപ്പ് ആൾക്കാർ ഈ പൊതുവിലെ ഉള്ള ഒരു സോഷ്യൽ അവരുടെ ഒരു എന്താ പറയുക, അടുത്ത് വീടുകൾ താമസിക്കുന്ന ആൾക്കാർ പോലും അല്ലെങ്കിൽ ബന്ധുക്കൾ തമ്മിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം കുറയുകയാണ്, എല്ലാം വാട്സപ്പിലാണ് അല്ലേ? അപ്പോൾ അതിന് ഗുണങ്ങളുമുണ്ട്, അതുകൊണ്ട് ദോഷമുണ്ട്. എന്താണ് നോബിയുടെ അഭിപ്രായത്തിൽ, ദോഷമാണോ കൂടുതൽ ഗുണങ്ങളാണോ കൂടുതലായിട്ട് തോന്നുന്നത്? ഗുണമാണ്, കാര്യം ഇന്നത്തെ കാലത്ത് ഫുൾ സോഷ്യൽ മീഡിയ ആയി, ഒരുപാട് പേര് സോഷ്യൽ മീഡിയ. ഇപ്പോൾ എല്ലാവരും റിപ്പോർട്ടർമാരാണ്, എവിടെയെങ്കിലും ഒരു ഇഷ്യൂ നടന്നു ഞാൻ അപ്പം ഫേസ്ബുക്ക് എടുത്ത് ലൈവ് ഇടുന്നു, റിപ്പോർട്ടറാവുകയാണ്. പണ്ടങ്ങനെയല്ല, പണ്ട് ദൂരദർശനിലൊരു റിപ്പോർട്ടറുണ്ട്, പുള്ളി വേണം ഇത് കംപ്ലീറ്റ് എന്ന് പറയാം. ഇന്നങ്ങനെയല്ല, ഇന്നും ഫോൺ ആരൊക്കെ കയ്യിലുണ്ടോ അവരെല്ലാം റിപ്പോർട്ടർമാരാണ്. അതെ അതെ, അപ്പോഴും തന്നെ റിപ്പോർട്ടർമാരാണ്. അത് എന്തു പറയാൻ, ഗുണവും കാണും ദോഷവും കാണും. കാര്യം എനിക്കങ്ങനെ ദോഷമായിട്ട് അങ്ങനെ ഒന്നും വന്നിട്ടില്ല, നമുക്ക് ഗുണങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. കാര്യം നമ്മുടെ എന്തെങ്കിലും ഈ പ്രമോഷനായാലും ഇതുപോലെ അത്യാവശ്യം പിന്നെ ഈ ലൈവ് പോക്കൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊന്നും ഒരുപാടൊന്നും ഇല്ല, രണ്ടോ മൂന്നോ പ്രാവശ്യം ആൾക്കാർ പറയുമ്പോൾ ഒരു ലൈവൊക്കെ ഇട്ടുവിട്, നമ്മുടെ എന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെ ഒരു ലൈവ് പോക്കേ ഉണ്ട്. അത് പിന്നെ പിന്നെ ഈ യൂട്യൂബിലൊക്കെ നമ്മുടെ പ്രോഗ്രാം വരുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ തെറിയൊക്കെ എഴുതി വിടുന്ന കമൻറ്റുകളുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് ഞാൻ എനിക്ക് ഇങ്ങനെ ഒരു നെഗറ്റീവ് കമൻറ്റ് വന്നു, നെഗറ്റീവ് കമൻറ്റ് വന്നപ്പോൾ എനിക്ക് ഞാൻ അപ്സെറ്റായി. സിനിമയിലെന്താണ് എന്നെ എന്തോ ആരോ എന്തോ പറയും, ഞാനിത് യാദൃശ്യമായിട്ട് വായിച്ചിട്ട് എനിക്കിതുപോലൊരു ടെൻഷനില്ല. ഞാൻ വിചാരിച്ചു ദൈവം ചത്ത് കളഞ്ഞാലെന്ത്, ഇത് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. കാര്യം നമ്മളെപ്പറ്റി നെഗറ്റീവ് വരുമ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് അങ്ങനെ മാനസികമായിട്ട് പ്രയാസം അനുഭവിക്കുന്നുണ്ടായിരിക്കും. ഞാൻ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് പ്രയാസം അനുഭവിച്ചു, എന്നെപ്പറ്റി ഇങ്ങനെ ഇത് ആരിങ്ങനെ എഴുതണം, ഞാൻ പുള്ളിക്ക് എന്ത് തെറ്റ് ചെയ്തു എന്നെ ഇങ്ങനെ പറയാനെന്നത്, അല്ല എന്തോ പറഞ്ഞു ഇവനെന്നും വേറെ ജോലി അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞത്. അപ്പം അതുപോലെ അപ്പം ഞാനിങ്ങനെ അങ്ങനെ ഞാൻ അനൂപ് മേനോനെ വിളിച്ചു, അനൂപണ്ണൻ്റെ സിനിമയിലായിരുന്നു, അനൂപണ്ണനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു അനൂപണ്ണ എന്നെപ്പറ്റി ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ഞാൻ എന്തെങ്കിലും ചെയ്താണെ, ഞാൻ എന്ത് ചെയ്താണ്, ഞാൻ ചെയ്തത് ശരിയായില്ല എന്നാ. അപ്പോൾ പറഞ്ഞു ഇന്നെപ്പറ്റി എന്ത് വന്നു തെറിയുമല്ലോ പറഞ്ഞു, ഞാൻ പറഞ്ഞു മോശമായിട്ട് എന്തൊക്കെയാണ് പറഞ്ഞു. അപ്പം നീ ആലോചിക്കുക, നിന്നെ ജനം ശ്രദ്ധിച്ചു തുടങ്ങി എന്ന്. ജനം ശ്രദ്ധിച്ചു തുടങ്ങുന്ന ഒരു വ്യക്തിയെ മാത്രമേ ഇതുപോലെ എഴുതുള്ളൂ, അല്ലാതെ വെറുതെ പോകുന്ന ആളെ പറ്റി ആരും മോശമായിട്ട് കല്ലറിയാൻ പറ്റുള്ളൂ. അങ്ങനെ പിന്നെ അതിപ്പോൾ നമ്മൾ പിന്നെ യൂട്യൂബിൽ ഏത് പരിപാടി ഉണ്ടല്ലോ ആൾക്കാർ എന്താ എഴുതിയാലും നമ്മൾ ഇപ്പം കാര്യമൊക്കെ പോകണില്ല. ചേട്ടാ ഞങ്ങളെ ഞാനൊക്കെ ഇപ്പോൾ യൂട്യൂബിൽ ഏതാണ്ട് 400+ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, ആഴ്ചയിൽ ഒരു 3 വീഡിയോ ഇതും അപ്ലോഡ് ചെയ്യും. അതിനകത്ത് ഈ ആൾക്കാർക്ക് പ്രയോജനമുള്ള വീഡിയോ ചെയ്താലും 1000 പേര് ചിലപ്പോൾ നല്ലതെന്ന് പറയും. ഇതിൻ്റെ ഇടയിൽ ഒരാൾ ഈ പറഞ്ഞതിനൊക്കെ ശ്രദ്ധിക്കപ്പെടാനായിട്ട് വന്നിട്ട് ഇവന് വേറെ ജോലി ഇല്ലാതെ, അത് ഈ ഒരു മനസ്സിലായി, ഈ ആൾക്കാരുടെ ഇടയിൽ ശ്രദ്ധിക്കപ്പെടാനായിട്ട് എനിക്കൊന്നും ഇപ്പം അത് വേണം, അതുണ്ടെങ്കിലേ ശ്രദ്ധിക്കൂ. അല്ലാതെ നമ്മളെ എന്താ പറയുക, നമുക്ക് കുറച്ച് ഇമ്പ്രൂവ്മെന്റിന് ചില പരാമർശങ്ങളല്ല, വെറുതെ അവർ ഇങ്ങനെ എണീറ്റ് പോടാ നിനക്ക് വേറെ ജോലി, ചില കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നന്നാവും. എല്ലാവരും വലുതായിട്ട് നമ്മളെ പുകഴ്ത്തിയാൽ നമ്മൾ ഓക്കെ ഓക്കെ, അപ്പം ഞാൻ കിടലോ ഇടയ്ക്കരുത് എന്തായാലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ഇനിയിപ്പം നന്നാവാൻ നോക്കാം, കുറച്ചും കൂടെ നമ്മൾ നന്നാവാനേ നോക്കുള്ളൂ. അപ്പം നമുക്ക് തരുന്ന ഏറ്റവും വലിയ പ്രചോദനമായിരിക്കും അത്. അപ്പോൾ ഇന്ന് നമ്മൾ യാദൃശ്യമായിട്ടാണ് കൊച്ചിയിൽ വെച്ച് ഞാനിതുവഴി വന്നപ്പോൾ ഇങ്ങനെ കാണുകയാണ്. ഇന്നത്തെ ഇവിടെ നടക്കുന്ന ഷൂട്ട് എന്തിൻ്റെയാണ്, എന്ത് പ്രോജക്റ്റ്? നമ്മൾ യാദൃശ്യമായിട്ട് കാണുന്നത്, കാരണം ഞങ്ങളിവിടെ ഒരു ഷൂട്ടിംഗ് നടക്കണം. ഇപ്പോൾ അതിൽ നിങ്ങൾ പറഞ്ഞതുപോലെ ഇപ്പോൾ പിന്നെ സോഷ്യൽ മീഡിയ ആണല്ലോ ഭയങ്കരമായിട്ട് ജനങ്ങളിലേക്ക് ഇങ്ങനെ ഇറങ്ങി നിൽക്കണേ. എവിടെ ഇരുന്നാലും കാണാം, എങ്ങോട്ട് പോയാലും കാണാം, ടി വി ആണെങ്കിൽ വീട്ടിൽ വന്നാൽ കാണാൻ പറ്റും.
ഇതാകുമ്പോൾ എവിടെ പോയാലും നോക്കാം, ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ഒന്ന് പോസ് ചെയ്ത് നോക്കുക. ഓക്കെ, വീണ്ടും അത് കണ്ടിട്ട് നമ്മുടെ ഇഷ്ടമുള്ള സമയത്ത് കാണാം. അത് ഇഷ്ടമുള്ള സമയത്ത് എവിടെ ഇരുന്ന് എങ്ങനെയും കാണാം. അങ്ങനെ ഞങ്ങളിപ്പോൾ ഒരു പുതിയ വെബ് സീരീസ് യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. പ്രീമിയർ പത്മിനി എന്നാണ് എൻ്റെ പേര്. സിനിമയിലും സീരിയലിലൊക്കെ ഉള്ള ഞങ്ങൾ കുറേ സുഹൃത്തുക്കൾ എല്ലാം വേണ്ടപ്പെട്ടവരാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ഞങ്ങൾ കാർക്കാഡിയ കെയർ എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനി, പ്രീമിയർ പത്മിനി എന്ന് പറഞ്ഞ പുതിയൊരു വെബ് സീരീസ്, അതിൽ ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ ചേർന്നിട്ട് ഇങ്ങനെ ഒരു പിന്നെ നല്ലവനായ ഉണ്ണി എന്ന് പറയുന്ന ഫസ്റ്റ് സംഭവം ചെയ്തു. റിലീസ് തൊട്ടടുത്ത ദിവസം തന്നെ അതിൻ്റെ റിലീസാണ്. അതിന് ശേഷമുള്ള വരാൻ പോകുന്ന ഒരു സ്റ്റോറിയാണ് മൈ ബോസ് എന്ന് പറഞ്ഞിട്ട് ഒരു അതിൻ്റെ ഷൂട്ടിങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും യൂട്യൂബിൽ അദ്ദേഹത്തിന് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടെന്നറിയാം. അതൊക്കെ കാണുന്നവർ ഞങ്ങളുടെ ഈ പരിപാടി യൂട്യൂബിൽ ഇപ്പം റിലീസാകാൻ പോകുന്ന പ്രീമിയർ പത്മിനി അത് കാണണം. നിങ്ങളൊന്ന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തു. അതിൻ്റെ ലിങ്ക് ഈ ഒരു നമ്മുടെ വീഡിയോയുടെ താഴെ തന്നെ ഞാൻ വെക്കുകയും ചെയ്യാം, അവർക്ക് കാണുകയും ചെയ്യാം. ഇതൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ വലിയ സ്റ്റാറുകളാണ്. ഈ സോഷ്യൽ മീഡിയയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും അടുത്ത് കാണാം, നമ്മളെ അടുത്ത് കാണാം എപ്പോഴും. നമ്മളായാലും നിങ്ങളായാലും എല്ലാവരായാലും സോഷ്യൽ മീഡിയയിൽ എപ്പോഴും അടുത്ത് കാണാം. ഈ വ്യക്തിയെ നമ്മൾ പിന്നെ നമ്മൾ ആദ്യമായിട്ടായിരിക്കും അടുത്ത് വെച്ച് കാണുന്നത്. അപ്പോഴും നമുക്ക് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, നല്ല പരിചയം ഉണ്ടല്ലോ, ഒരുപാട് പേര് കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ഇവിടെയൊക്കെ കണ്ട് നല്ല പരിചയമുണ്ട്. കാര്യം നമ്മളൊരു സുഹൃത്തിനെ പോലെ, നമ്മുടെ വീട്ടിലൊരാളെ പോലെ, നമ്മൾ അയലോക്കക്കാരനെ പോലെ നമുക്ക് പെട്ടെന്ന് കാണാം. അപ്പോൾ ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇപ്പം ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന സോഷ്യൽ മീഡിയയിലാണ് അല്ലേ എല്ലാവരും ഇപ്പോഴും നമ്മളെ കണ്ടുകൊണ്ട്. മൊബൈലുണ്ട്, ആർക്കും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ അവരുടെ കഴിവുകൾ തെളിയിക്കാൻ സാധിക്കും. അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എത്രയോ പേര് അങ്ങനെ വന്നിട്ടുണ്ട്. പണ്ട് ഒരു ഗായകനൊക്കെ പിന്നെ അവരുടെ കഴിവ് തെളിയിക്കണമെങ്കിൽ പല മ്യൂസിക് ഞാനൊക്കെ ഇത്ര ട്രൂപ്പിൽ ചെന്ന്. അതെ, ഇപ്പം നമുക്ക് ഒരു ആർട്ടിസ്റ്റിന് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി, ഇയാൾ കൊള്ളാമല്ലോ, ഇയാളെ കോൺടാക്ട് നമ്പർ കിട്ടുമോ. ആദ്യം ഇയാളെ പേര് നോക്കിയിട്ട് അയാളെ ഫേസ്ബുക്കിൽ കയറും, എന്നിട്ടൊരു മെസ്സേജ് അയച്ചു എടുത്തു കഴിഞ്ഞാൽ അയാൾ എപ്പോഴെങ്കിലും നോക്കിയിട്ട് തിരിച്ചൊരു മെസ്സേജ് എൻ്റെ നമ്പർ അവിടെ കിട്ടി. മറ്റത് അന്വേഷിച്ച് ലെറ്റർ എഴുതി ഈ കത്ത് അവിടെ ചെല്ലാൻ 7 ദിവസം വേണം, അവിടെ നിന്ന് മറുപടി തിരിച്ചൊരു 7 ദിവസം. അപ്പോൾ ഇത്രയും സമയം ഇന്നും എല്ലാം ഫാസ്റ്റ് അല്ലേ. അപ്പോൾ ഇത്രയും നേരം ഞങ്ങളോട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് വളരെ നന്ദി. ഞങ്ങളുടെ കാഴ്ചക്കാരോട് നോക്കിച്ചേട്ടൻ എന്താണ് പറയുന്നത്? ഒത്തിരി സന്തോഷം ഈ ഒരു ചാനലിൽ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാൻ പറ്റിയത്. ഒരുപാട് നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന ഒരാളാണ്. ഞാനും കാണാറുണ്ട്, ഞാൻ പറഞ്ഞില്ല എനിക്ക് വലിയത് കൂടുതലൊന്നും ഇങ്ങനെ ഇങ്ങനെ ഓരോരുത്തർ എനിക്ക് ഇത് മാത്രം അറിയാവുന്നു. അത് പറഞ്ഞു തരുന്ന ആളാണ്. എല്ലാവരും പിന്നെ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അദ്ദേഹം ഇനിയും ഒരുപാട് നിങ്ങൾക്ക് പ്രയോജനകരമായ ഒരുപാട് വീഡിയോസ് ചെയ്യാനുള്ള ആളാണ്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങൾ ഒരുപാട് പ്രോജക്റ്റ് വരാൻ പോകുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഇനിയും എപ്പോഴും അങ്ങോട്ട് പ്രതീക്ഷിച്ചുകൊണ്ട്. അപ്പോൾ ഈ ഒരു തിരക്കിനിടയിലും ഈ ഷൂട്ടിൻ്റെ തിരക്കിനിടയിലും ഞാൻ വേണ്ടി ഇത്രയും സമയം മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ എല്ലാവിധ ആശംസകളും. താങ്ക് യു. ഈ വെബ് സീരീസ് ഒരു വൺ ഹിറ്റായി മാറട്ടെ. ഓക്കെ, താങ്ക് യു.